Hi friends, വഴികാട്ടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വെറും 8 മിനിറ്റ് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കോൾസ് മെസ്സേജസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെറും 8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ വളരെയധികം മിസ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണാൻ തന്നെ വരും. അപ്പോൾ അങ്ങനെ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇനി ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ലവർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെ ആരും ആയിക്കോട്ടെ, ആരുടെ വേണമെങ്കിലും കോൾസ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുടെ കോൾസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നെത്തും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ കോൾ വരാൻ ആഗ്രഹമുള്ളവർ ഈ കാര്യം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മാജിക്കൽ ട്രിക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്ന ദിവസമൊന്നുമല്ല, ഏത് ദിവസമാണ് നമുക്ക് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, നമ്മൾ രാത്രി ചെയ്യാൻ നോക്കുക. നമ്മളെപ്പോഴും കിടക്കുന്നതിന് മുമ്പുള്ള സമയം, അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയത്താണ് നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ല ടൈം. അപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇത് ആരും കാണാണ്ട് നമ്മൾ മാത്രമായിട്ടിരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു വെള്ള പേപ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്ത് പേപ്പറാണുള്ളത് എടുക്കുക കേട്ടോ. വരയിട്ടതായാലും വരയിടാത്തതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു റെഡ് പെൻ ആവശ്യമാണ്. ഇനി ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേര് മനസ്സിൽ വിചാരിച്ചിട്ട്, ആ ആളെ പറ്റി മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ പേപ്പറും പേനും എടുക്കുക. എന്നിട്ട് 3 എന്ന് 3 പ്രാവശ്യം നമ്മൾ എഴുതുക. ഒരുവിധം അത്യാവശ്യം വലിപ്പത്തിൽ എഴുതുക. ഇനിയിപ്പോൾ ചെറുതായിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ചെറിയ പേപ്പർ നമുക്ക് വെക്കാൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എഴുതാം, വലുതായിട്ടും എഴുതാം, കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടത് ഈ 3 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, 3 എന്നെഴുതിയേക്കണതിൻ്റെ മേളിലായിട്ട് നമ്മൾ കോൾ മീ നൗ എന്ന് എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക കേട്ടോ, കോൾ മീ നൗ എന്ന്. പിന്നെ അവിടെ കോൾ മീ നൗ എന്ന് എഴുതിയിട്ടുണ്ട്. അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് 3 പ്രാവശ്യം വരയ്ക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ 3 ഇപ്പോൾ മേളിൽ കോൾ മീ നൗ എന്നാണ് എഴുതിയേക്കണത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി, ഇപ്പോൾ നമ്മളെ ആരാണോ വിളിക്കാൻ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നോ ആ ആളുടെ പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഞാനിവിടെ വിവേക് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിലും 3 പ്രാവശ്യം വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് നമ്മുടെ പേരെഴുതുക, അതായത് ഇത് എഴുതുന്ന ആൾ. ഇപ്പോൾ നമ്മളല്ലേ എഴുതും, നമ്മുടെ പേരെഴുതുക. ഇപ്പോൾ ഞാനിവിടെ വീണ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ പേര്. ഇനി അതിൻ്റെ അടിയിലും 3 പ്രാവശ്യം വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ കോൾ മീ നൗ എന്ന് എഴുതിയേക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരും പിന്നെ നമ്മുടെ പേരും എന്തായാലും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പെൻ വെച്ച് തന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ വരുത്തണം. ഇപ്പോൾ ഞാനിവിടെ ഒരു വശത്ത് നിന്ന് റൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് റൗണ്ട് ചെയ്ത് നമ്മൾ ഇത് മാറ്റാതെ തന്നെ റൗണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അതിൽ നിന്ന് എടുക്കാതെ തന്നെ റൗണ്ട് ചെയ്ത് വന്ന് ഇപ്പുറത്ത് പൊട്ടിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഈ പേപ്പറിൻ്റെ 4 മൂലയുണ്ടല്ലോ, ഈ 4 മൂലയ്ക്ക് നമ്മൾ 3 എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ മേളിലും 2 സൈഡിലും എഴുതിയിട്ടുണ്ട്. ഇനി താഴെയും അതുപോലെ തന്നെ 3 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരും ആ ആളെ പറ്റിയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുത്തുക. ആളുടെ പേരും മുഖമൊക്കെ മനസ്സിൽ വരുത്തുക. എന്നിട്ട് ആൾ നമ്മളെ വിളിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പേപ്പർ നമ്മൾ 3 മടക്കിയെടുക്കുക.
ഇവിടെ അത്യാവശ്യം വലിയ പേപ്പറിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് മൂന്നായിട്ട് തന്നെ മടക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ പേപ്പറിൽ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. സാധാ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ടായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഒരുവിധം വലിയ പേപ്പർ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റാവുന്ന വിധത്തിൽ എത്ര ചെറിയ പേപ്പറിൽ വേണമെങ്കിലും നമുക്ക് ഈ കാര്യം എഴുതാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ മൂന്നാക്കി പേപ്പർ മടിക്കുമല്ലോ. ആ പേപ്പർ മടിക്കണ ലാസ്റ്റ് ഭാഗമുണ്ട്, ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ മൂന്ന് സ്റ്റാർ ഇട്ട് കൊടുക്കുക. ഇത് മൂന്ന് സ്റ്റാർ ഇട്ടിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഈ പേപ്പർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ കവറിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ ഞാനിത് തലയണയുടെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. തലയണയുടെ അടിയിലായിട്ടാണ് വെക്കണത്, നമ്മൾ തലഭാഗം വെക്കുന്ന ഭാഗത്ത്. പിന്നെ നിങ്ങൾക്കിത് ചെറുതായിട്ടാണ്, ഇപ്പോൾ ചെറിയ പേപ്പറിലൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിൽ വെക്കാം, അതുപോലെ പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കാം, പിന്നെ തലയുടെ ഉള്ളിലും വെക്കാം. അപ്പോൾ അതായത് നമ്മൾ എപ്പോഴും നമ്മളായിട്ട് എപ്പോഴും ബന്ധമുള്ള വിധത്തിലായിരിക്കണം നമ്മൾ ഈ കാര്യം വയ്ക്കേണ്ടത്. അപ്പോൾ ഫോണിൻ്റെ ഉള്ളിലും പേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും കൊണ്ട് നടക്കണതാണല്ലോ. അതുപോലെ തലയുടെ അടിയിലാണെങ്കിലും നമ്മൾ സ്ഥിരം രാത്രിയും അങ്ങനെ ഉള്ള ടൈമിലൊക്കെ നമ്മൾ കിടക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് ഈ പേപ്പറും നമ്മളായിട്ട് എപ്പോഴും നല്ല അടുപ്പുള്ള വിധത്തിലായിരിക്കണം ഇത് വെക്കേണ്ടത്. ഇപ്പോൾ ലോക്കറിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി വെച്ചെന്ന് വെച്ചാൽ നമ്മളായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് വരില്ല. അപ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പേഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ വളരെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയുടെ പേരും മുഖമൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമുക്ക് ആളുടെ കോള് വന്നു, ആൾ നമ്മളെ തേടി വന്നു, ആളുടെ മെസ്സേജ് വന്നു നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രി ഒരു 10 മണിക്കൊക്കെ ശേഷം ചെയ്യുന്നതാണ്ടോ നല്ലത്. 10 മണിക്ക് ശേഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല സൈലൻ്റ് ആയിട്ടുള്ള ടൈമായിരിക്കും നമ്മൾ കിടക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ കിടക്കുന്ന ടൈമിൽ ആരും കാണാതെ വേണം നമ്മൾ ഈ കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം ഇതിൽ കാണാവുള്ളൂ, വേറെ ആരും ഇത് കാണരുത്. അപ്പോൾ അങ്ങനെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് തന്നെ ലഭിക്കും. വെറും 8 മിനിറ്റിനുള്ളിൽ തന്നെ ആളുടെ കോൾസോ അല്ലെങ്കിൽ മെസ്സേജസ് നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം, അപ്പോൾ റിസൾട്ട് കിട്ടി അതായത് നിങ്ങളിത് വച്ച് ഒരു ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾ ഈ പേപ്പർ എടുത്ത് മാറ്റാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാഴ്ച ശേഷം നിങ്ങൾ ഈ പേപ്പർ മാറ്റുമ്പോൾ നിങ്ങൾക്കിതെടുത്ത് കത്തിച്ച് കളയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ പേപ്പർ അവിടെ തന്നെ വെക്കേണ്ടതില്ല. ഇങ്ങനെ വെക്കുന്ന പേപ്പർ നമ്മൾ മാക്സിമം ഒരു 7 ദിവസം വെച്ചിട്ട് നമുക്ക് ആ പേപ്പർ എടുത്ത് കത്തിച്ച് കളയാം. ഇപ്പം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാം. ഒരാഴ്ച വെച്ചതിന് ശേഷം എടുത്ത് മാത്രം നമ്മൾ ഇത് കത്തിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.